അടിവച്ചടിവച്ച് സ്പീക്കറുടെ ഓഫീസ് ഉപരോധത്തിനിടെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് മർദ്ദനം. മർദ്ദിക്കണൊക്കെ വളരെ മോശം. തെറ്റാര് കാണിച്ചാലും തെറ്റെന്തിനു നമ്മൾ പറയും ഇല്ലേ? കെ കെ രമയുടെ കൈക്ക് പൊട്ടൻ, സലാം ചവിട്ടിയെന്ന് രമ, പ്രതിപക്ഷ എം എൽ എമാർ മർദ്ദിച്ചെന്ന് വാച്ചാൻ വാർഡ്. ഇതിലാര് പറയണേ നമ്മൾ വിശ്വസിക്കും? ഇവരാര് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അത് ആ തിരുവനന്തപുരം തുടർച്ചയായി രണ്ടാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കയ്യേറ്റത്തിലെത്തി. എങ്ങനെ കയ്യേറ്റത്തിലെത്തായിരിക്കും? ഇവരവതരിപ്പിച്ച പ്രമേയത്തിലുണ്ട് അടി, അടിയന്തര പ്രമേയം. ഈ പ്രമേയം അടിയന്തിരമാണോ ഇടിയന്തിരമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രതിപക്ഷം ബഹളം തുടർന്നപ്പോൾ തുടർ നടപടികൾ വെട്ടിച്ചുരുക്കുന്നതിനിടെ സ്പീക്കർക്ക് നട്ടെല്ല് വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. സ്പീക്കർക്ക് നട്ടെല്ലില്ലേ? നട്ടെല്ലൊക്കെ ഉണ്ട്. നട്ടെല്ല് വാഴപ്പണ്ടി കൊണ്ടുണ്ടാക്കിയ പ്രതിപക്ഷം പറയുന്നത് കേൾക്കരുതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹസിച്ചതോടെ ഭരണ പ്രതിപക്ഷ പോർവിളിയായി. ഇതിൽ ആർക്കാണ് നട്ടെല്ലുള്ളത്? ആർക്കാണ് വാഴപ്പിണ്ടിയുള്ളത്? അതിലിവരൊരു തീരുമാനത്തിലെത്തട്ടെ ആദ്യം. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുകയല്ലേ? അപ്പോൾ ഒരു കാര്യത്തിന് കൂടെ നമുക്ക് ടാക്സ് കൊടുത്തൂടെ? എന്തിന്? ഈ നട്ടെല്ലില്ലാത്തവർക്ക് കുറഞ്ഞ ചിലവിൽ ഒരു ചൈനയുടെ നട്ടെല്ലെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? വേണം. ഏത്? അതിനിടെ സ്പീക്കർ എ എം ഷംസീർ ഓഫീസിൽ പ്രവേശിച്ചു. പ്രവേശിക്കണ്ടേ? വേണം. സ്ഥലത്തെത്തിയ വി ഡി സതീശൻ സ്പീക്കറുടെ ഓഫീസിനുള്ളിൽ കയറി വാച്ചാൻ വാർഡിനെ മാറ്റാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. പറയണം, ആവശ്യപ്പെടണം. വാച്ചാൻ വാർഡിനെ സ്ഥലത്ത് നിന്ന് മാറ്റിയതോടെ സംഘർഷാവസ്ഥ നീങ്ങി. പ്രതിപക്ഷം പിൻവാങ്ങി. ഇതാദ്യമേ അങ്ങ് ചെയ്തുകൂടായിരുന്ന എങ്കിൽ ഈ അടിയോ വഴക്കോ ഉണ്ടാവുമായിരുന്ന. ഇവിടെ ആര് ശശിയായി? ഈ വാച്ചാൻ വാർഡ് കൂടെ നമ്മളും. ആരും തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതേ സമയം ഇവിടെ വച്ച് നമുക്ക് കാണാം. ഏത്?